വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ഇന്ന് നമ്മൾ വഴുതിരിങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി. ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ചൂടാവുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയ ശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, ചുവന്ന മുളക്. ഇനി നമുക്ക് 5 or 6 ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വതക്കി എടുക്കാം. നമുക്ക് ഇത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു 1/2 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിത് സിമ്മിലാക്കിയിട്ടാണ് ഇളക്കുന്നത്. ഓൾറെഡി വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ വഴുതിരിങ്ങൻ്റെ ഒരു കളർ ചേഞ്ച് ആവാതിരിക്കാനും അതുപോലെ തന്നെ ആദ്യത്തെ വെള്ളം ഈ വഴുതിരിങ്ങ മുറിച്ച് വെച്ചിരിക്കുന്ന ആദ്യത്തെ ഏകദേശം വെള്ളമൊക്കെ ഊറി വരാനുമാണ് നമ്മളതുപോലെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ വഴുതിരിങ്ങത്തെ വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വഴുതിരിങ്ങ എല്ലാം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് സിമ്മിലാക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഇത് കണ്ടില്ല, ഇത്രയും വെള്ളം എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വഴുതിരിങ്ങിന്ന് കിട്ടിയതാണിത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് കുറച്ച് പ്രാവശ്യം കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 വഴുതിരിങ്ങയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സ്പൈസസിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കണേ. ഇത് 1/2 സ്പൂൺ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വഴുതിരിങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.